ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ എച്ച്സെഡ് മീഡിയ ബൈ അഷ്റഫ്. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് ഒരു ടെക് വീഡിയോയുമായിട്ടാണ്. തമിഴിൽ കണ്ടതുപോലെ എങ്ങനെ റോഡിലൂടെ മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിച്ച് വാഹനങ്ങൾ സുരക്ഷിതമായി ഓടിക്കാം എന്നുള്ളതിനെ കുറിച്ച് ചർച്ച ചെയ്യാനാണ്. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഹാ, പിന്നെ ഒരു കാര്യം, ആദ്യമായിട്ടാണ് നിങ്ങൾ എന്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നാം പലരും വാഹനം ഓടിക്കുന്നവരാണ്. അതിൽ സ്വന്തമായി വാഹനങ്ങൾ ഉള്ളവരുണ്ടാവാം, ഇല്ലാത്തവരും ഉണ്ടാവാം. നാം ജീവിതത്തിൽ പലതരത്തിലുള്ള സ്വഭാവക്കാരായിരിക്കാം, പക്ഷേ നാം റോഡിലെത്തുമ്പോൾ ഒരേ സ്വഭാവക്കാരായ മതിയാവും. റോഡ് നിയമങ്ങൾ പാലിച്ചാൽ തന്നെ ഒരു പരിധിവരെ അപകടങ്ങൾ ഒഴിവാക്കാം. റോഡ് നിയമങ്ങൾ പാലിച്ചും ശ്രദ്ധിച്ചും വാഹനങ്ങൾ ഓടിച്ചാൽ 100% വാഹനപ്പടങ്ങൾ ഒഴിവാക്കാം. അതിൽ പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത്. ഒന്ന്, സ്പീഡ്. രണ്ടാമത്, വെള്ളമടിച്ച് വാഹനം ഓടിക്കും. മൂന്ന്, അശ്രദ്ധയോടെയുള്ള വാഹനം ഓടിക്കും. സ്പീഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നാം പലപ്പോഴും സ്പീഡിൽ തിരക്കുള്ളവരായിരിക്കാം, തിരക്കില്ലാത്തവരായിരിക്കാം, സ്പീഡിലൂടെ വാഹനം ഓടിക്കുമ്പോൾ അപകടങ്ങൾ നാം ക്ഷണിച്ചു വരുത്തുന്നതാണ്. ഒരു റോഡിൻ്റെ കപ്പാസിറ്റി അനുസരിച്ച് മാത്രമേ നാം വാഹനം ഓടിക്കാവൂ. ഒരു കാര്യം ശ്രദ്ധിക്കുക, എന്ത് തിരക്കുകൾ ഉണ്ടായാലും നമ്മുടെ ജീവനേക്കാൾ വലുതല്ല ഒന്നും എന്നുള്ളത് നാം ഓർക്കേണ്ടത് നല്ലതാണ്. നാം ഹൈവേകളിലൂടെ വാഹനം ഓടിക്കുമ്പോൾ നമുക്ക് കാണാം 80 കിലോമീറ്റർ വേഗതയിൽ, അല്ലെങ്കിൽ 90 കിലോമീറ്റർ, അല്ലെങ്കിൽ 110 കിലോമീറ്റർ, അല്ലെങ്കിൽ 120 കിലോമീറ്റർ വേഗതയിൽ ഓടിക്കാം എന്നൊക്കെ നാം കാണും. അതുപോലെ നമ്മുടെ ഉൾനാടുകളിൽ, ഗ്രാമപ്രദേശങ്ങളിൽ അങ്ങനെ സ്പീഡുകൾ രേഖപ്പെടുത്താറില്ല. എന്നിരുന്നാലും നമ്മൾക്കറിയാം ഒരു 30, 25, 30, മാക്സിമം ഒരു 40 സ്പീഡിലേ പോകാവൂ എന്നുള്ളത്. റോഡ് അപകടങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു വില്ലനാണ് സ്പീഡ്, ഓവർ സ്പീഡ്. നാം ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ ജീവനേക്കാൾ അപ്പോൾ ഈ ഒന്നാമത്തെ കാര്യം സ്പീഡ്, അത് നാം ശ്രദ്ധിക്കുക. രണ്ടാമത്തെ കാര്യം, അശ്രദ്ധമായിട്ടുള്ള വാഹനം ഓടിക്കുക. നാം പലപ്പോഴും കാണാറുണ്ട്, നമ്മൾ വാഹനം ഓടിക്കുമ്പോൾ അശ്രദ്ധമായിട്ട് എതിർദിശയിൽ നിന്ന് വരുന്നവർ ചിലപ്പോൾ റോങ് സൈഡിലൂടെയോ അല്ലെങ്കിൽ പെട്ടെന്ന് മെയിൻ റോഡിലോട്ട് വാഹനം കയറ്റുകയോ ചെയ്യുന്നത്. അത് ഒരു കാരണവശാലും അങ്ങനെ ചെയ്യരുത്. വളരെ ശ്രദ്ധിച്ച് മാത്രമേ അങ്ങനെ ചെയ്യാവൂ. നാം ഒരു മെയിൻ റോഡിലോട്ട് വാഹനം എടുക്കുകയാണെങ്കിൽ ഇരുവശത്തോട്ടും നാം ശ്രദ്ധിച്ച് മാത്രമേ വാഹനങ്ങൾ നമ്മൾ എടുക്കാവൂ. അതുപോലെ തന്നെ റോഡുകളിലുള്ള കുഴി തെറ്റിക്കാൻ വേണ്ടിയിട്ട് പലരും ചെയ്യുന്ന കാര്യങ്ങളാണ്, കൂടുതലായിട്ടും ഓട്ടോറിക്ഷകളും ബൈക്കുകളും ഒക്കെ ചെയ്യുന്ന കാര്യമാണ്. നമ്മൾ ഇടത് വശത്തൂടി പോകുന്ന നമ്മൾ പെട്ടെന്ന് കുഴി വെട്ടിക്കാൻ വേണ്ടിയിട്ട് വലതുവശത്തോട്ട് വെട്ടിച്ച് വാഹനം ഓടിക്കുന്നു. അങ്ങനെ ഒരു കാരണവശാലും ചെയ്യാൻ പാടില്ല. അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് പലപ്പോഴും അപകടങ്ങൾ ക്ഷണിച്ചു വരുത്തുന്ന ഒരു കാര്യം കൂടിയാണ്. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ തന്നെ വളരെ സ്ലോലി നമ്മൾ ശ്രദ്ധിച്ച് എതിർദിശയിൽ നിന്നും ബാക്ക് ദിശയിൽ നിന്നും വരുന്ന വാഹനങ്ങളെ ശ്രദ്ധിച്ച് മാത്രമേ അങ്ങനെ ചെയ്യാവൂ. പിന്നെ ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ, ഓവർടേക്കിംഗ്. നാം പലപ്പോഴും ഓവർടേക്ക് ചെയ്യുന്നത് ടേണിലൂടെ ഓവർടേക്ക് ചെയ്യുന്നു. ടേണിലൂടെ ഒരു കാരണവശാലും ഓവർടേക്ക് ചെയ്യാൻ പാടില്ല, അഥവാ ചെയ്താൽ അപകടം ഉറപ്പാണ്. ടേണിലൂടെ നമ്മൾ എപ്പോഴും ഓവർടേക്ക് അല്ലെങ്കിലും നാം മനസ്സിൽ കരുതേണ്ട ഒരു കാര്യമാണ്, എതിർദിശയിൽ നിന്ന് വാഹനം വരുന്നു എന്നുള്ളത് നാം എപ്പോഴും മനസ്സിൽ കരുതേണ്ട ഒരു കാര്യമാണ്. ടേണിലൂടെ എത്തുമ്പോൾ ബൈക്കുകളൊക്കെ കൂടുതലായും ചെയ്യുന്ന ഒരു കാര്യമാണ് റോങ് സൈഡിലൂടെ പെട്ടെന്ന് കട്ടാക്കി എടുക്കുന്നത്. ഇടതുവശത്തൂടി പോകേണ്ട വാഹനം വലതുവശത്തൂടി ടേണിലൂടെ പെട്ടെന്ന് വേഗത്തിൽ എത്താൻ വേണ്ടി കട്ടാക്കി എടുക്കുന്നു. വളരെ എളുപ്പത്തിന് വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്, പക്ഷേ അങ്ങനെ ഒരു കാരണവശാലും ചെയ്യാൻ പാടില്ല. അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ ജീവനും അല്ലെങ്കിൽ നമ്മുടെ എതിർദിശയിൽ നിന്ന് വരുന്ന അവരുടെ ജീവനും
അതൊരു ഭീഷണിയാണ്. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ വെള്ളമടിച്ചുകൊണ്ടുള്ള വാഹനം ഓടിക്കരുത്. ഒരു കാരണവശാലും വെള്ളമടിച്ചുകൊണ്ട് വാഹനം ഓടിക്കരുത്. അങ്ങനെ ഓടിക്കുന്നത് കൊണ്ട് നമുക്കും നമ്മുടെ എതിർ ദിശയിൽ നിന്ന് വരുന്ന അവർക്കും രണ്ടു പേർക്കും അപകടം തന്നെയാണ്. അതുകൊണ്ട് വെള്ളമടിച്ച് ഒരു കാരണവശാലും വാഹനം ഓടിക്കരുത്. അതുപോലെ നമ്മുടെ ശ്രദ്ധ 100%, നമ്മൾ വാഹനം ഓടിക്കുമ്പോൾ 100% നമ്മുടെ ശ്രദ്ധ റോഡിലായിരിക്കണം. ഒരു സെക്കൻഡ് 2 സെക്കൻഡ് തെറ്റിയാൽ അപകടങ്ങൾ സംഭവിക്കാം. അതുകൊണ്ട് നമ്മൾ ടെൻഷൻ ഉള്ളപ്പോൾ, അല്ലെങ്കിൽ ബിസിനസ് മൈൻഡോ അങ്ങനെ ഉള്ളപ്പോൾ നാം ഒരു കാരണവശാലും വാഹനം ഓടിക്കരുത്. മൈൻഡ് ഫ്രീ ആയി മാത്രമേ നാം റോഡിലൂടെ വാഹനം ഓടിക്കാവൂ. ഫ്രീ ആയിട്ട്, ഫ്രീ മൈൻഡ്, നമ്മുടെ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഫ്രീ. ഒരു ടെൻഷനും ഇല്ലാത്ത സമയത്താണ് വാഹനം ഓടിക്കുക. വളരെ സുഖമായിട്ട്, ഈസി ആയിട്ട്, അങ്ങനെയുള്ളപ്പോൾ വാഹനം ഓടിക്കാം. പിന്നെ ഒരു കാര്യം, നാം ഓവർ സ്പീഡിൽ വരുന്നു, ലെവലിലൂടെയാണെങ്കിലും നാം പെട്ടെന്ന് എതിർദിശയിൽ നിന്ന് വാഹനങ്ങൾ അതിനെ പാസ്സാക്കി കളയാമെന്ന് വിചാരിച്ച് പെട്ടെന്ന് ഓവർടേക്ക് ചെയ്യുന്നു. അത് ഒരു കാരണവശാലും ചെയ്യാൻ പാടില്ല. വളരെ ശ്രദ്ധിച്ച് മാത്രമേ റോഡിലൂടെ നാം വാഹനം ഓടിക്കാവൂ. അപ്പോൾ സേഫ് ഡ്രൈവ്, സേഫ് ലൈഫ്. ഓക്കെ, താങ്ക് യു. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടനും കൂടി എനേബിൾ ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വീഡിയോ ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.